തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ വാച്ചർമാർക്ക് 4 മാസമായി വേതനം ലഭിക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് വാച്ചർമാർ പണിമുടക്കി. പക്ഷി സങ്കേതത്തിന് മുൻപിൽ ധർണയും ഉണ്ടായിരുന്നു. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വനംവകുപ്പ് നിയോഗിച്ചിട്ടുള്ള വാച്ചർമാർക്കാണ് 4 മാസമായി വേതനം മുടങ്ങിയിട്ടുള്ളത്. ദിവസാടിസ്ഥാനത്തിൽ വേതനം ലഭിക്കുന്നവരാണ് ഇവർ. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തുരത്തുന്നതും ജനവാസ മേഖലകളിലെത്തുന്ന വിഷപ്പാമ്പുകളെ പിടിക്കുന്നതും ഉൾപ്പെടെയുള്ള ജോലികളെടുക്കുന്നവരാണ് ഇവർ. രാത്രിയും പകലും പണിയെടുക്കേണ്ടി വരുന്നുണ്ട്. വേതനം ലഭിക്കാതായതോടെ കടുത്ത ദുരിതത്തിലാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. 27 വർഷത്തോളം തട്ടേക്കാട് ബേസ് അഞ്ചലിൽ വാച്ചറായിട്ട് ജോലി ചെയ്യുന്നതാണ്. 5 വർഷം മുതൽ 27-28 വർഷം വരെ ജോലി ചെയ്യുന്ന 10-25 വാച്ചർമാരിലധികം ഇവിടെ ജോലി ചെയ്യുന്നതാണ്. ഈ അടുത്ത കാലത്ത് 3-4 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. ഈ ശമ്പളം കൊണ്ട് വേണം ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ, കുടുംബജീവിതം നടത്തുവാൻ, കാരണന്മാരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിന്ന് തട്ടേക്കാട് ബേസ് സാഞ്ചുറിയുടെ മുമ്പിൽ സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ഈ സാഞ്ചുറിയിലെ ടൂറിസവും പ്രൊട്ടക്ഷനും ആന, മ്ലാവ്, പന്നി, പാമ്പ് തുടങ്ങിയ വന്യമൃഗങ്ങൾ രാത്രിയിലും പകലും ആരെയെങ്കിലും സ്ഥലത്തോ കുടിയിലോ വീടുകളിലോ കയറുമ്പോൾ ഞങ്ങൾ കുറച്ചേറെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളാണ് ഇവരെ പിടിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് വിടുന്നത്. രാത്രിയും പകലും ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ശമ്പളം കിട്ടാത്തതിൽ അതീവ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സമരം ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ 26 ദിവസം വെച്ച് ശമ്പളം എഴുതിക്കൊണ്ടിരുന്നതാണ്. ഗവൺമെൻറ് 1-2 പ്രാവശ്യം അടുത്ത കാലത്ത് ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ ഡേയ്സ് കുറച്ച് വീണ്ടും പഴയ രീതിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതിന് വേണ്ടി ആണ് സമരം നടത്തുക. CITU, AITUC എന്നിവയുടെ നേതൃത്വത്തിലുള്ള കേരള ഫോറസ്റ്റ് വാച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് യൂണിയനാണ് വാച്ചർമാരുടെ സൂചന പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പക്ഷി സങ്കേതത്തിന് മുമ്പിൽ നടത്തിയ ധർണ LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ KK ശിവൻ ഉദ്ഘാടനം ചെയ്തു. TC ജോയ്, KT പൊന്നച്ചൻ, ആലീസ് CB, ബിനേഷ് നാരായണൻ, ഷാജി കുഞ്ഞുമോൻ, KE ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇപ്പോ ഈ വാച്ചർമാരെ ഏതാണ്ട് 30 പേര് തട്ടേക്കാട് സാഞ്ചുറിയുടെ പരിധിയിൽ വാച്ചർമാരായി ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്നു. വർഷങ്ങളായി ജോലി ചെയ്യുന്നതുകൊണ്ട് ഈ അടുത്ത കാലത്തെ ജോലിയിൽ പ്രവേശിച്ചവരുണ്ട്. അവർക്ക് കഴിഞ്ഞ 4 മാസക്കാലമായി അവർക്ക് വേതനം കിട്ടുന്നില്ല. ഇവിടെ സ്വാഗതപ്രാസംഗം ചൂണ്ടിക്കാണിച്ചത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം തട്ടേക്കാട് ബേഴ്സ് സാഞ്ചുറിയിൽ നിന്നും ടൂറിസ്റ്റുകൾ, നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകളുടെ നിന്ന് ഈടാക്കിയ ഫീസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ വരുമാനം തട്ടേക്കാട് ബേഴ്സ് സാഞ്ചുറിയിൽ ലഭിച്ചിരുന്നു. 40 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടി. ഈ 40 ലക്ഷം രൂപയിൽ ഈ 30 പേർക്ക് ശമ്പളം കൊടുക്കാൻ എത്ര വേണം? 40 ലക്ഷം രൂപ ഉണ്ടല്ലോ. 40 ലക്ഷം രൂപ ഒരു സാമ്പത്തിക വർഷമാണ് ലഭിച്ചത്. അപ്പോൾ ഇവിടെ കിട്ടിയ വരുമാനം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള വാച്ചർമാർക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ശമ്പളം കൊടുക്കുവാൻ ഇവിടെ തന്നെ കഴിയും. KCV ന്യൂസ്, തട്ടേക്കാട്.